ഹലോ ഡിയേഴ്സ്, വിജി സാം ബീങ് മീ വ്ളോഗ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ദേ എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണ്, ഒരു സൂപ്പർ എനർജി ഗിവർ സാധനമാണ് കേട്ടോ. കണ്ടില്ലേ ഞാൻ എന്താ കൊണ്ടുവരുന്നതെന്ന്, എന്താന്ന് മനസ്സിലായോ? അല്ല, അടിപൊളി ഒരു കോഫിയാണ്. എന്നാൽ അതിനെ പറ്റിയെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ എൻ്റെ വ്ളോഗ്സ് ഒന്നും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന വ്ളോഗ്സ് ഒന്നും അല്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലും ഇങ്ങനെ ഫുഡ് ഔട്ട്ലെറ്റ്സിലും ഒക്കെ ഇങ്ങനെ ഞാൻ സ്ഥിരം പോകുമ്പോൾ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ്സാണ് എൻ്റെ വ്ളോഗ്സ് പറയുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ കൊണ്ടൊക്കെ വീഡിയോസ് എടുപ്പിച്ച് അതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ജസ്റ്റ് ഞാനൊരു എപ്പിസോഡായിട്ട് ഇറക്കും. അതാണ് ഇത്. കണ്ടില്ലേ, ഇത് നമ്മൾ സൂപ്പർ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആദ്യം ഒന്ന് പറയാം. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നിന്ന് ഒട്ടും പ്ലാൻഡ് അല്ലാതെ ഇന്ന് ഒരു നോർമൽ വർക്കിംഗ് ഡേ, ഞാൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു, ഞാൻ മോൻ്റെ ഹോംവർക്കൊക്കെ ഹെൽപ്പ് ചെയ്തു. ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന സമയത്താണ് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ പെട്ടെന്ന് ചായ കുടിക്കാൻ ഒരാഗ്രഹം. അതിന് പിന്നെ ചായ വീട്ടിലിട്ട് കുടിച്ചാൽ പോരെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഏ, അത് നമുക്ക് പറ്റത്തില്ലല്ലോ, വീട്ടിൽ ചായ ഇട്ട് കുടിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഇടയ്ക്ക് ആ ഒരു സമയത്ത് ഒരു ഡ്രൈവ് പോയി ഒരു ചായ കുടിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയൊരു ആ ഒരു ഫീലല്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചു, ഫ്രീ ആണോ? ആണ്, ഫ്രീ ആണ്. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് വന്നാലോ. അവരും ഇറങ്ങി. ശരിയാണ്, എല്ലാവരും എന്തോ ഒരു ബോറടിച്ചിരുന്ന സമയമാണ് എൻ്റെ ലക്കിന്. അപ്പം ഞാൻ നമ്മളിങ്ങനെ ഇറങ്ങി, എവിടെ ചായ കുടിക്കാൻ പോകുന്നുള്ളൊരു ഒരു ഡൗട്ടിൽ ഇങ്ങനെ വന്ന് നമ്മൾ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് പട്ട സിഗ്നൽ എത്താറായി. അപ്പം റൈറ്റ് സൈഡിലോട്ട് നോക്കിയപ്പോൾ ദേ ഒരു അടിപൊളി ബോർഡ്, ഒരു വലിയ പച്ച കളറിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട്, ഫ്രണ്ടിൽ കുറച്ച് ആംബിയൻസ് ഒക്കെ ആയിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് കാണുന്നതെന്ന്. അവിടെ നമ്മുടെ ഒരു ഗ്രീൻ ഒരു പുല്ലിൻ്റെ മറ്റേ മാറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ലുക്കിലൊരു സാധനം, അതും ചെറിയ മഴയൊക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു കിട്ടിൽ ആംബിയൻസ് ആണ് അവിടെ ആയിരുന്നു അവിടെ അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി, ഇവിടെ തന്നെ ഇനി വണ്ടി ഒതുക്കാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ ഒതുക്കി ഞങ്ങളിപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കയറി. കുംഭകോണം ഡിഗ്രി കോഫി, അതായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ കുംഭകോണം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കുംഭകോണം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂരിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്, ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അവിടുന്ന് ഒറിജിനായിട്ടുള്ളൊരു കോഫിയാണ് ഈ കുംഭകോണം ഡിഗ്രി കോഫി എന്ന് പറയുന്നത്. അപ്പം ഈ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇത് ഫിൽട്ടർ കോഫിയാണ് അല്ലേ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതൊരു സ്പെഷ്യൽ മെറ്റൽ ഡിവൈസ് കൊണ്ടാണ് ഇതിന് ബ്രൂ ചെയ്തെടുക്കുന്നത്, ഫിൽട്ടർ എന്നാണ് അതിന് പറയുന്നത്. അപ്പം എന്തായി എനിക്കൊരു ചാൻസ് കിട്ടി അവരുടെ കിച്ചണിൽ കയറി. കിച്ചണല്ല, അവർ ആ വർക്കിംഗ് സ്പേസില്ലേ, അവർ ആ കോഫി ഉണ്ടാക്കുന്ന വർക്കിംഗ് സ്പേസ് കയറി ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവർ സമ്മതിച്ചു എന്നെ. ഭാഗ്യത്തിന് അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം അപ്പം എന്തേ നിങ്ങൾക്ക് കാണാം ഇവരെങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്നതെന്ന്. ഈ ഡിഗ്രി എന്നുള്ള പേര് എങ്ങനെ വന്നതെന്നറിയാം? നമ്മൾ നോർമലി ഡിഗ്രി എന്നുള്ള പേരെങ്ങനെ വരുന്നത്, നമുക്ക് എന്തെങ്കിലും പാസ് ആകുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇത് ഹൈ ക്വാളിറ്റി കോഫിക്കാണ് ഡിഗ്രി കോഫി എന്ന് പറയുന്നത്. അപ്പം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി കോഫി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഇതിന് യൂസ് ചെയ്യുന്ന പാല് സർട്ടിഫൈഡ് പ്യുവർ ലാക്ടോമീറ്റർ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് ഡിഗ്രി മിൽക്ക് എന്നായിരുന്നു പറയുന്നത്. അതുകൊണ്ടാണ് ആ മിൽക്ക് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന കോഫിക്ക് ഇതിന് ഡിഗ്രി കോഫി എന്ന് പറയുന്നത്. സോ അതിൻ്റെ മിൽക്ക് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇത് അതിൻ്റെ ഒരു പ്രത്യേകതരം ഒരു അരോമ ഫ്ലേവറൊക്കെ നമുക്കിത് കറക്റ്റായിട്ട് ഫ്രഷ് ആയിട്ട് ബ്രൂ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ഒരു അരോമ ഫ്ലേവറൊക്കെ ഫീൽ ചെയ്യും. അതാണ് കുംഭകോണം ഡിഗ്രി കോഫി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഓതൻറ്റിക് ആയിട്ട് ഒരുപാട് പറയാനുള്ള അത്രയും വിവരമൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനല്ല, ഷോപ്പിനെ കുറിച്ചുള്ള പ്രൊമോഷനല്ല, ഒന്നുമല്ല. ഞാനൊരു വൈറ്റ് എൻ്റെ ബോറടി മാറ്റാൻ വേണ്ടി വൈറ്റ് ഇറങ്ങി. അപ്പോൾ ഈ ബോർഡ് കണ്ടു, ഇതിനകത്ത് കയറി എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കയറി, നമ്മൾ കുറച്ച് കോഫി ഓർഡർ ചെയ്തു. പിന്നെന്താന്ന് പറഞ്ഞാൽ അവർ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളപ്പം രണ്ട് മൂന്നൊരു കട്ട്ലറ്റ്, ഇതൊരു വെജ് ഷോപ്പ് അല്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു വെജ് ആയിരിക്കുന്നു, പക്ഷേ വെജ് അല്ല. ഇതിനകത്ത് നോൺ വെജ് കട്ട്ലറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്പെഷ്യൽ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ അത്രയും വിശപ്പൊന്നുമില്ല, കാരണം വൈകിട്ട് ഓൾറെഡി ഓഫീസിൽ നിന്ന് വന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടിരുന്ന കാരണം നമുക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് കോഫി നോക്കി, നിങ്ങൾ നോക്കി കാണാം, മൂന്ന് കോഫി ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ മൂന്ന് കോഫി മഗിന് പകരം ഒരു 4-5 കോഫി മഗ് അവിടെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ കുറച്ച് കഴിച്ചു. അപ്പം ഒരു നല്ല ഒരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അത് ഞാൻ പറയാം. ഈവനിങ് സമയത്ത് അവിടെ വന്ന് ഈ ഒരു നല്ല അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു കോഫി, ഒരു നല്ലൊരു അടിപൊളി കോഫി കഴിച്ചു, കുറച്ച് സ്നാക്സ് കഴിച്ചു. ഞങ്ങൾ ആസ് ഫ്രണ്ട്സ് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കത്തി അടിച്ചു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം കത്തി അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പം ഇതിൻ്റെ എന്താണ് ബാക്കിയുള്ള സാധനങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ്, ഞാൻ ആക്ച്വലി ഇത് വാട്സപ്പ് സ്റ്റാറ്റസ് ഓൾറെഡി ഇട്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഓൾറെഡി വിളിച്ച് പറഞ്ഞു അവർ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ ദിസ് ഷോർട്ട് എപ്പിസോഡ്. അപ്പം അടുത്ത എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതിൽ കാണാം. താങ്ക് യു.